2024 നിങ്ങൾക്കൊരു പ്രോമിസിങ് ഇയർ, അതായത് ഒരു ഏതൊരു മലയാളിയെ സംബന്ധിച്ചും ഒരു പ്രോമിസിങ് ഇയർ ആവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് യു കെയുടെ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ഭയം, ഒരുപാട് ഭയം ഇപ്പോൾ പൊതുവെ എല്ലാ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിനും ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ച് പുതിയ നിയമങ്ങളുടെ സാധ്യതകളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ. പക്ഷേ ഞാനിതിനകത്ത് വേറൊരു ഒരു സെക്കൻഡ് ഫേസ് കാണുന്നുണ്ട്. അതായത് ഈ ഫേസ് നമ്പർ 1 കഴിഞ്ഞു, അതായത് ഒരുപാട് കെയർ ഹോമുകളിൽ വേക്കൻസികൾ ഉണ്ടായിരുന്നു, ആ വേക്കൻസികൾ ബൾക്കായിട്ട് എടുത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും നടക്കുന്നുണ്ട്, പക്ഷേ ആ ക്രമാതീതമായിട്ടൊരു ഒരു അനുപാതം നോക്കിക്കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഒരു റേഷ്യോ വളരെ കുറവാണ് കമ്പയർഡ് ടു ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ബാക്ക്. അപ്പോൾ ഇപ്പോൾ വരുന്നത് കൂടുതൽ ഈ ഡൊമിസിലറി കെയറിലേക്കൊക്കെയുള്ള ഇനീഷ്യൽ കുറേയധികം ഇങ്ങനെ എന്താ തള്ളിക്കയറ്റുക എന്ന് തന്നെ പറയണം, അതൊരു ഫേക്കായിട്ട് നടക്കുന്ന കുറേ വിസ പ്രോസസ്സിംഗ് ഉണ്ട്. അല്ലാതെ കെയർ ഹോമുകളെ നോക്കിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരുവിധം എല്ലായിടത്തും തന്നെ ഫില്ലായി. അതിനെ അതറിയണമെങ്കിൽ ഈ ഹോമുകളിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളോട് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ഷിഫ്റ്റ് കുറഞ്ഞു. അതിൻ്റെ കാരണം ഒരുപാട് പേരെ കയറ്റി നല്ല രീതിയിൽ അവരുടെ സിസ്റ്റം അപ്പ് റണ്ണിങ് ആക്കി എടുത്തു. ഇനി ഒരു ഫേസ് നമ്പർ 2, ഒരു സെക്കൻഡ് ഫേസിലേക്ക് ഫേസ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന നമ്പറിൽ അവർ ക്രീം ചെയ്ത് സ്ക്രീം ചെയ്ത് നല്ല ഒരു എസൻഷ്യലി ഒരു കൾ ആയിട്ടുള്ള ആളുകളെ മാത്രം സിസ്റ്റത്തിലേക്ക് നിർത്തുന്ന ഒരു പ്രോസസ്സിലേക്ക് വരും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതിനകത്ത് ഫിറ്റ് വർക്കായി മാറുക എന്നുള്ളതാണ്. അത് പ്രോമിസിങ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഒരു പരിധി ഒരു 65 മുതൽ 70% വരെ എല്ലാവരും തന്നെ കെയർ സെറ്റിങ്സുകളായി കഴിഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്ന 2 വർഷം 3 വർഷമായിട്ട് വന്നിരിക്കുന്ന ഇപ്പോൾ വരുന്ന കുട്ടികൾക്കായാലും കയറുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ വേക്കൻസി വരുന്നു, അവർ കയറുന്നു. ഓക്കെ, ഇനി ചെയ്യേണ്ട നിങ്ങളുടെ ഒരു രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റി ഉറപ്പ് വരുത്തുക, കാലടിയിൽ മണ്ണ് ഒലിച്ചു പോവാതിരിക്കാൻ നോക്കുക. ഇപ്പോൾ സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള പല മെത്തഡുകളും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ അവിടെ നിന്ന് തന്നെ എടുക്കുന്ന ട്രെയിനിങ്ങുകൾ, അതുപോലെ പല കാര്യങ്ങളും ചെയ്യാം, അതൊന്നും പോരാ. പക്ഷേ നിങ്ങളുടെ വർക്ക് എംപ്ലോയബിലിറ്റി, ഐ മീൻ നിങ്ങളുടെ സ്കിൽ ലെവൽ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അതായത് നിങ്ങളുടെ ഇൻഫർമേഷൻ ഡെവലപ്പ് ചെയ്യണം. അടുത്ത ലെവലിലേക്ക് നിങ്ങൾ തന്നെ ഒരു പ്രോമിസിങ് സ്പേസ് കൊടുക്കണം. ഓക്കെ, മറ്റുള്ളവർ കാണുമ്പോൾ ഓക്കെ ഇന്ന വ്യക്തി അഡോപ്റ്റബിളാണ്, ഇന്ന വ്യക്തി റിയലി ഒരു സ്റ്റഫാണ്, ഒരു ക്യാരക്ടറാണെന്ന് അവർക്ക് തിരിച്ചറിയണം. അപ്പോൾ ഈ 2024 പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം, അതായത് ലക്ഷക്കണക്കിന് മലയാളികളാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അത് സന്തോഷമുള്ളൊരു വാർത്തയാണ്, കാരണം നമ്മളെല്ലാവരും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക, നമ്മളെല്ലാവരും. അപ്പോൾ ഒരു കളക്റ്റീവ്, ഇപ്പോൾ ഞാൻ ഈ ഒരു വെൽഫെയർ അക്കാഡമിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമ്മൾക്കൊരു നല്ലൊരു ശതമാനം യു കെയുടെ ഒരു ഒരു ഓൾമോസ്റ്റ് എല്ലാ റീജിയണുകളിലും നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അത് കാണുമ്പോൾ സന്തോഷമാണ്, അവരൊക്കെ എല്ലാ ഭാഗങ്ങളും സെറ്റിലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സെക്കൻഡ് ഫേസ് വളരെയധികം റിസ്ക് ഇൻവോൾവ് ആണ്, കാരണം നിങ്ങളെ മേക്ക് ഓർ പാക്ക് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് തള്ളാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ പ്രോമിസിങ് ആയിട്ടുള്ളൊരു വ്യക്തി ആവണം, അത് ചുമ്മാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 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 മെഷീനായി മാറരുത്, ഇത്രയേ പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാ പറയുക, അതിനിപ്പോൾ രണ്ട് വ്യക്തികളുടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരാം. ഒന്ന്, അടിമ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സ്ലേവ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനെ സംബന്ധിച്ച് വർക്ക് 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 ഇത്രയേ ഉള്ളൂ. വേറെ സെക്കൻഡ്, ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്, കമ്മ്യൂണിക്കേഷൻ സെക്കൻഡറിയാണ്, ഇൻഫർമേഷൻ സെക്കൻഡറിയാണ്, എപ്പോൾ വിളിച്ചാലും ഷിഫ്റ്റിന് അവൈലബിൾ ആണ്, ഇത് മാത്രമുള്ള ഒരു ബെസ്റ്റ് പോസിബിളി. മറ്റാളെ ഞാൻ ഒരു വൈനെ ഞാൻ കാണിച്ചുതരാം. അദ്ദേഹം ഇതുപോലെ തന്നെ വർക്കിംഗ്, അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി ഒക്കെ എപ്പോഴും അവൈലബിൾ ആണ്, ബട്ട് സ്റ്റിൽ ഹൗ എവർ ദർ ഇസ് എ ക്യാരക്ടർ. മാത്രമല്ല മറ്റൊരു ആ വ്യക്തിക്ക് എഡ്യൂക്കേഷൻ, അതായത് അത്യാവശ്യം ക്വാളിഫൈഡ് ആണ്. സി, അങ്ങനെ രണ്ട് വേർഷനിലുള്ള ആളുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. നിങ്ങളുടെ കെയർ ഹോമുകൾ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് കാണാൻ വരും വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആളുകളും ഇൻഫർമേഷൻ കുറഞ്ഞ ആളുകളും. സി, ഒരു ഡേ ടു ഡേ റണ്ണിങ് ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ കെയർ ഹോം മാനേജ്മെൻറ്റ് സൈഡിൽ ഈ ഡെയിലി ഫുൾ അവൈലബിലിറ്റി കൊടുക്കുന്നവരെ ഇഷ്ടമായിരിക്കും. പക്ഷേ ഒരു പ്രോമിസിങ് സ്പേസ്, നെക്സ്റ്റ് സ്പേസിലേക്ക് നോക്കുമ്പോൾ അവരുടെ മുകളിലും വാളുകളുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു വാച്ച് ഡോഗ്, കെയർ ക്വാളിറ്റി കമ്മീഷൻ ആവും, ലോക്കൽ അതോറിറ്റി ആവും, എന്തൊരു കാര്യമായാലും വന്ന സ്റ്റെപ്പിൻ ഏത് നിമിഷവും ഡോറിൽ മുട്ടുന്ന പല വാച്ച് ഡോഗ് സ്പേസുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ എപ്പോഴും ഒരു വൈ എന്ന് പറയുന്ന വ്യക്തി, അതായത് അവൈലബിൾ ആണ് അറ്റ് ദ സെയിം ടൈം ക്വാളിഫൈഡ് ആണ് എന്ന് പറയുന്ന വ്യക്തി ആൾക്കാൻ കൂടുതൽ സ്പേസ്. നിങ്ങൾ ഇന്ന് കെയർ സിസ്റ്റത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്പേസ് അവർക്ക് ആവശ്യമുള്ളതാണ് കൊണ്ടതുകൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുക. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളുടെ പട്ടിക മറ്റൊരു ലെവലിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, കെ നോട്ട് ക്വാളിഫൈഡ് ദേ വിൽ മേക്ക് യു ഔട്ട്. അതായത്